എനിക്കൊരാളെ ഇഷ്ടാണെങ്കിൽ അയാളെ പറ്റി വലിയ മതിഹാണ്. എനിക്കൊരാളോട് ഞാനാണ് വ്യക്തിപരമായി വെറുത്താലോ പിന്നെ അയാൾക്കില്ലാത്ത കുറ്റല്ല. പിന്നെ അയാള് അതങ്ങനെയാ ഇന്ന് സമൂഹം, അതൊന്നും ആത്മാർത്ഥതയില്ലാത്തതിന്റെ ലക്ഷണമാണ്. ആത്മാർത്ഥതയുള്ളവൻ ഒരാളുടെ പോരായ്മ ഒരു കാലത്തും മറച്ചു വെക്കൂല. മറിച്ച മുനാഫിഖിനൊരു സ്വഭാവമുണ്ട്, അവൻ നല്ല നിലക്കാണെങ്കിൽ നല്ല നിലക്കാണ്, തമ്മിലൊന്ന് പിണങ്ങി നോക്കണ്ടേ, ഇല്ലാത്ത ഉള്ളവർക്ക് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലേ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള പാടിയ അവിടുന്ന് ചൊല്ലിയ ഒരു കവിതയിൽ നമുക്ക് കാണാം. വഅയ്നുർ റിളാ അൻ കുല്ലി ഇബ്ന കലീലത്തുൻ വലക്കിൻ അയ്ന സുഖത്തി തുബ്ദിൽ മസാവിയാ. തൃപ്തിയുള്ള കണ്ണുകൊണ്ട് നോക്കുന്നവന് മറ്റുള്ളവരുടെ എല്ലാ രൂപത്തിലുള്ള പോരായ്മകളെയും അവൻ സഹിക്കും. എനിക്കൊരാളെ കുറിച്ച് നല്ല തൃപ്തിയാണോ? അയാൾ എന്റെ കൂടെയാണോ? അയാൾ എന്റെ കൂടെ എല്ലാത്തിനുണ്ടോ? എന്നാ അയാളിൽ കാണുന്ന വലിയ കാര്യം പോലും ഞാൻ ക്ഷമിക്കും. അയാളിലുള്ള ഒരു മോശവും ഞാൻ പുറത്തു വിടൂല. അയാളെ പറ്റി നല്ല അഭിപ്രായക്കാരൻ, അയാൾ ഇപ്പൊ എന്റെ ആളാണ്, എന്റെ സഹായിയാണ്, എന്റെ കൂടെയാണ്. എന്നാൽ മുനാഫിത്തിനൊരു സ്വഭാവമുണ്ട്, അതെന്താ? വെറുപ്പുള്ള കണ്ണോടെ നോക്കുമ്പോൾ പിന്നെ അവനില്ലാത്ത കുറ്റമില്ല. അവന്റെ കൂടെയാകുമ്പോ അവന്റെ വലിയ കുറ്റങ്ങൾ പോലും അവൻ കണ്ണടച്ചിരുന്നു, ഇപ്പോൾ അവന്റെ കൂടെയല്ല. അപ്പോൾ അവന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പുറത്ത് പറഞ്ഞുകൊണ്ട് അതേ അവനെ നിസ്സാരമാക്കുകയാണ്. ആദർശത്തിന്റെ പേരിലല്ല, വ്യക്തിപരമായ വിദ്വേഷം കൊണ്ട് പരസ്പരം പറയുകയാണ്. എന്റെ കൂടെയാകുമ്പോ അവൻ വലിയ സാലിഹിനെ പോലെ, അന്നും അവനിൽ ഈ സ്വഭാവങ്ങളൊക്കെയുണ്ട്. എന്റെ കൂടെയാകുമ്പോഴും എന്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴും അവൻ ഇന്ന് ഞാൻ എന്ത് കുറ്റമാണ് കാണുന്നതെങ്കിൽ ആ കുറ്റങ്ങളൊക്കെ അന്നും എന്റെ കൂടെ ആയപ്പോഴുമുണ്ട്. പക്ഷെ അന്ന് ഞാനത് പറഞ്ഞില്ല, അന്ന് ഞാൻ അതിന്റെ പേരിൽ അവനെ അവഹേളിച്ചില്ല. ഇപ്പോൾ അവൻ എന്നോട് വ്യക്തിപരമായി അതേ വിട്ടുനിന്നപ്പോൾ അവനെ കുറിച്ച് പിന്നെ അവന്റെ ആ കുറ്റങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പർവതീകരിച്ച് കാണിക്കുന്നു. മുഅ്മിനിന്റെ സ്വഭാവമല്ല. മറച്ചു വെക്കേണ്ടത് തെറ്റിയാലും അടുത്താലും എല്ലാ കാലത്തും മറച്ചു വെക്കേണ്ടത് തന്നെ. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതാ പറഞ്ഞു.